السلام عليكم ورحمه الله وبركاته بسم الله والحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് ആദ്യം തുടങ്ങുന്നത് അല്ലേ. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പം ആദ്യം ഷൈത്താനിൽ നിന്ന് കാവ്യ തേടണം എന്നത് അതാണ് അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. പിന്നെ എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ എന്തുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്. ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ മാത്രമല്ല, ഏത് സൂറത്ത്? സൂറത്ത് ആ അതെ, ബറാഅത്ത് സൂറത്ത് അല്ലേ. ബറാഅത്തു മിനല്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് തന്നെ. അപ്പൊ തൗബ അല്ലേ. അപ്പൊ അത് സൂറത്തിൻ നംലിലാണെങ്കിലോ രണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട്, തുടക്കത്തിലും ഇടയിലും. അപ്പൊ മൊത്തത്തില് എത്ര? 114 സൂറത്തുകളുണ്ട്. 114 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഒരു തുടക്കത്തിന്റെ അടയാളം മാത്രമാണോ അതോ വിശുദ്ധ ഖുർആനില് സൂറത്തുൽ ഫാത്തിഹയില് അതുപോലെ മറ്റു സൂറത്തുകളിലൊക്കെ അത് ഒരു ആയത്ത് പ്രത്യേക ആയത്താണോ എന്ന വിഷയത്തിലൊക്കെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അത് വിശുദ്ധ ഖുർആന്റെ ഭാഗമാണ്. അപ്പോ അത് ചൊല്ലൽ ആവശ്യമാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്തല്ല എന്ന അഭിപ്രായക്കാര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മുതലാണ് ഉറക്ക ചൊല്ല, ജഹ്റായിട്ട് ഉറക്ക ചൊല്ലുന്ന നിസ്കാരങ്ങളിൽ. അല്ലെങ്കിൽ പിന്നെ എല്ലാം ഉറക്കി പതുക്കെയാണ് ചൊല്ല, സ്വന്തം നഫ്സ് കേൾക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതുക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യും? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ ഉറക്ക ചൊല്ലും. അങ്ങനെ അത് നമ്മൾ വിശദമായിട്ട് വേറെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഷോർട്ടായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ്, ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോ ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ ആവശ്യമാണ്. അങ്ങനെ ചൊല്ലുന്നത് ആ കാര്യത്തിൽ ഒരു ബറക്കത്ത് ഉണ്ടാകുന്നതിന് ഉതകും എന്നതാണ്. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ടതാണ്. അതായത് അബ്ദഉ ബിസ്മില്ലാഹി എന്ന് അതിന് തഖ്ദീർ ചെയ്യാം. അതായത് ഞാൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. അർറഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ. ഇതിൽ മൂന്ന് നാമങ്ങൾ അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അള്ളാഹ് എന്നതും അർറഹ്മാൻ എന്നതും അർറഹീം എന്നതും. ഇതിൽ റഹ്മാനും റഹീമും റഹ്മത്തുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ അർറഹ്മാൻ എന്നത് കുറെ കൂടി മുബാലാഗത്തായിട്ടുള്ള, അതായത് ആധിക്യമുള്ള റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന, റഹ്മത്തിന്റെ കൂടുതൽ ആധിക്യത്തെ സൂചിപ്പിക്കുന്നതാണ് റഹ്മാൻ എന്നത്. രണ്ടും റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന അള്ളാഹു കാരുണ്യവാനാണ് എന്നതാണ് ഇതിന്റെ ആശയം. അപ്പോ കാരുണ്യവാനായ, കരുണാനിധിയായ, നമ്മൾ പരമകാരുണ്യവും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് സാമാന്യമായിട്ടൊരു പരിഭാഷ പറയാറുള്ളത്. അപ്പോ ഇതിൽ മൂന്ന് നാമങ്ങൾ, അള്ളാഹ് എന്നത്, അർറഹ്മാൻ എന്നത്, അർറഹീം എന്നത്. അള്ളാഹ് എന്ന നാമം, അർറഹ്മാൻ എന്ന നാമം അള്ളാഹുവിന് അല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഇനി മറ്റൊരു കാര്യം, എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും അനുവദനീയമായ കാര്യം, അനുവദനീയമല്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അനുവദനീയമായ ഏതൊരു കാര്യം, വലിയ സുപ്രധാനമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ ആ കാര്യത്തിൽ ഒരു ബറക്കത്ത് ഉണ്ടാകുന്നതിന് ഉതകുന്നതാണ് എന്നതാണ്. അപ്പോ നമ്മൾ പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലുന്നു അല്ലേ. വാഹനത്തിൽ കയറുന്നു, എന്താണ്? ബിസ്മില്ലാഹി സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ എന്ന് തുടങ്ങിയിട്ടാണ് ചൊല്ലുന്നത് അല്ലേ. അതേപോലെ നിരവധി ബിസ്മില്ലാഹി എന്ന് തുടങ്ങുന്ന ദിക്റുകൾ തന്നെയുണ്ട്. അതുകൂടാതെ ഇനി പ്രത്യേകമായി അങ്ങനെ പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ ബിസ്മില്ലാഹി എന്ന്, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ വളരെ ഉത്തമമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. അത് ആ കാര്യത്തിൽ ബറക്കത്ത് ഉണ്ടാകുന്നതിന് ഉതകുന്നതാണ്. അപ്പോ കുല്ലു അമ്രിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തർ, അല്ലെങ്കിൽ ഫഹുവ അഖ്തഅ, ഫഹുവ അജ്ദം എന്നൊക്കെ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൊണ്ട് തുടങ്ങാത്ത ഒരു പ്രധാന കാര്യം, ഒരു ദീപാല് കുല്ലു അമ്രിൻ ദീപാല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അഖ്തഅ ഫഹുവ അബ്തർ എന്നൊക്കെ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് തുടങ്ങാത്ത ഒരു കാര്യം അതെന്താണ്?
അത് അബ്തറാണ്, അബ്തറാണ് അജദമാണ് എന്നൊക്കെ പറഞ്ഞാൽ ന്യൂനതയുള്ളതാണ്, ഒരു ബറക്കത്തില്ലാത്ത സംഗതിയായിരിക്കും അത് എന്നതാണ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാവുമ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ ബിസ്മില്ലാ കൊണ്ട് തുടങ്ങണം. ഇനി നമ്മള് സ്കൂളിൽ പോവുകയാണ്, മദ്രസയിൽ പോവുകയാണ്, അത് ക്ലാസ് കയറുമ്പം, അവിടെ ക്ലാസ് തുടങ്ങുമ്പം ഒക്കെ ബിസ്മില്ലാഹല്ല, അപ്പോഴൊക്കെ അതിന്റെ ഫതില് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വളരെ നമുക്ക് ഒരു ചെലവ് കാര്യമായ ഒരു ചെലവില്ല, കാര്യമായ ഒരു ചെലവില്ല. നാമം നനക്കിത് മനസ്സിൽ ഉറപ്പിച്ച് എന്റെ ആശയം മനസ്സിലാക്കി ചൊല്ലിയാൽ മതി അല്ലേ, അത് ചൊല്ലാവുന്നതാണ്, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പ്രത്യേകമായിട്ട് ബിസ്മില്ലാഹ് എന്ന ഒക്കെ പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള ചില ദിക്റുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ബിസ്മില്ലാഹി എന്ന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദിക്റ് ചെയ്യണം, അള്ളാഹുവിന്റെ ഇസ്മ് പരാമർശിക്കണം എന്ന് പറഞ്ഞ സന്ദർഭമാണ്. അതിന് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലിപ്പില് പറയാം ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് സിമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും അത് ചൊല്ലാനും പ്രയാസമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ്. കാരണം വെറുതെ നമ്മൾ നമ്മുടെ എന്ത് സ്വഭാവ് ഊരി കളയുന്നൊരു സാഹചര്യം ഉണ്ടാവുക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവഗണിക്കുമ്പോൾ. പിന്നെ വേറെ കാണാം, ചില ഹദീസുകളില് ഹംദ് കൊണ്ട് തുടങ്ങാത്ത കാര്യം എന്താണ്, ഡിഫക്റ്റീവാണ് എന്ന് കാണാം, ഒരു ബർക്കത്തില്ലാത്ത കാര്യമാണ്. അള്ളാഹിന്റെ ദിക്ർ കൊണ്ട് തുടങ്ങാത്ത കാര്യം ഒരു ഡിഫക്റ്റീവാണെന്ന് കാണാം. അപ്പൊ അള്ളാഹിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സ്മരിക്കലാണ്. അത് ബിസ്മില്ലാന്ന് പറഞ്ഞാലും അൽഹംദില്ലാന്ന് പറഞ്ഞാലൊക്കെ ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് അല്ലെ. അപ്പൊ ആദ്യമുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വരാൻ നമ്മൾ പഠിപ്പിച്ചത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചെയ്യാണ് ഏറ്റവും ഉത്തമം. ഒരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും ചൊല്ലാം, അല്ലെങ്കിൽ ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി എന്നും ചൊല്ലാം. അപ്പോ ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതി. ഇനി ഒന്ന് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെങ്കിൽ ബിസ്മില്ലാ എന്നത് പരിമിതപ്പെടുത്താം. അപ്പൊ രണ്ടും കൂടി ആവുമ്പോ ഒന്ന് ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിനാണ് നമ്മൾ ബസ്മല എന്ന് പറയുന്നത്. ബസ്മല അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതാണ് ഹംദല എന്ന് പറയുന്നത്. അപ്പൊ ബസ്മലയും ഹംദലയും കൊണ്ട് തുടങ്ങാം കാര്യം ചെയ്യുമ്പോ, ബസ്മലയും ഹംദലയും കൊണ്ട് തുടങ്ങുക എന്നതാണ് ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്. അതാണ് ഏറ്റവും ഷോർട്ട്. ഓക്കെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.